പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിച്ചിട്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാതെ കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാർ. കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംഭവം. പിരിച്ചുവിടാനും തിരിച്ചെടുക്കാനും ഉത്തരവിറക്കാനുണ്ടായ കാരണം വ്യക്തമാക്കണമെന്ന് അധ്യാപകർ. താൽക്കാലിക ജീവനക്കാരായ അധ്യാപകരാണ് പണിമുടക്കുന്നത്. ലിഷോയ് വിവരങ്ങളുമായി ലിഷോ ഇന്നലെ മുൻ രജിസ്ട്രാർമാർ ഗ്രാമപ്രകാശ് സംസാരിച്ചു. അവിടുത്തെ സമരത്തിൽ അല്ലെങ്കിൽ ഈ പിരിച്ചുവിടപ്പെട്ട പലരും നമ്മളോട് ക്യാമറയിലൂടെ അല്ലാതെ സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ തിരികെ എടുക്കാമെന്ന തീരുമാനം വന്നിട്ടും പിന്നീടും ഈ പ്രതിഷേധത്തിലേക്ക് പോകുന്ന എന്തുകൊണ്ടാണ്? കലാമണ്ഡലം അധികൃതർ എന്തെങ്കിലും പറയുന്നുണ്ടോ? മല്ലികാ സാരാഭായി ഇതുവരെ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? കലാമണ്ഡലത്തിൽ താൽക്കാലിക ജീവനക്കാരെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. പക്ഷേ അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയതോടുകൂടി വീണ്ടും ഇവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ തിരിച്ചുവിടാൻ ഉത്തരവിറക്കി, പക്ഷെ തിരിച്ചെടുക്കാനായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഉത്തരവോ മുന്നറിയിപ്പോ ഒന്നും തന്നെ, സർക്കുലറോ ഒന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരിച്ച് ജോലിയിൽ കയറേണ്ടതെന്നും എന്ത് ഏത് രീതിക്കാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തങ്ങളെ പിരിച്ചുവിട്ടതെന്നും കൃത്യമായ ഒരു മറുപടി വേണമെന്നുള്ള ഒരു ആവശ്യവുമായാണ് അധ്യാപകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ യാതൊരു വിധത്തിലും ജോലിയിൽ പ്രവേശിക്കാതെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ തന്നെ അവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും 60 അധ്യാപകരാണ് ജോലിയിൽ പ്രവേശിക്കാതിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ പിരിച്ചുവിട്ടു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം.